ഈ ട്രാപ്പ് പരമ്പര. ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുത്ത സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ സജീവം. തട്ടിപ്പ് സംഘവുമായി സഹകരിച്ച 22 അക്കൌണ്ടുകളെ കുറിച്ച് പോലീസ് സമഗ്ര അന്വേഷണം തുടങ്ങി. വിദേശത്ത് നിന്നാണ് തട്ടിപ്പ് സംഘം ഈ അക്കൌണ്ടുകൾ നിയന്ത്രിച്ചിരുന്നത്. ഇങ്ങനെ തട്ടിപ്പ് നടന്ന ഒരു അക്കൌണ്ടിലൂടെ 10 ദിവസം കൊണ്ട് മറിഞ്ഞത് 5.5 കോടി രൂപയാണ്. ഈ അക്കൌണ്ട് ഉടമ മുഹമ്മദ് സോജിൻ അറസ്റ്റിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ആളുകളെ പറ്റിച്ച് അക്കൗണ്ട് നമ്പറുകൾ കൈക്കലാക്കി ഓൺലൈൻ വഴി പണം തട്ടിയ നിരവധിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിലുള്ളവരുടെ അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് അതുവഴി കോടികൾ കടത്തുകയാണ് സൈബർ ഇടങ്ങളിലെ തട്ടിപ്പ് സംഘങ്ങൾ. ഓൺലൈൻ സംഘത്തിന്റെ തട്ടിപ്പിലൂടെ 4.5 ലക്ഷം നഷ്ടമായ തിരുവനന്തപുരം സ്വദേശിയായ ഒരു വീട്ടമ്മയുടെ പരാതിയിലെ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എത്തിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ഇവരിൽ നിന്നും തട്ടിയ പണം ആദ്യം പോയത് മുംബൈയിലെ അക്കൗണ്ടിലേക്ക്, അവിടെ നിന്നും മലപ്പുറത്തെ ഒരു സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഈ അക്കൗണ്ടിന്റെ ഉടമയായ മുഹമ്മദ് സോജിനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് വഴിത്തിരിവുണ്ടായത്. തന്റെ പാസ്ബുക്കും സിം കാർഡും പാസ്വേഡും അടങ്ങിയ ബാങ്കിംഗ് കിറ്റ് താൻ ജുനൈസ് എന്ന ആൾക്ക് കൈമാറിയെന്നായിരുന്നു സോജിന്റെ മൊഴി. പിന്നാലെ ഇടനിലക്കാരനായ ജുനൈസും പിടിയിലായി. സോജിന്റെ അക്കൗണ്ടിന്റെ വിവരങ്ങളെല്ലാം ദുബായിലേക്ക് അയച്ചെന്നാണ് ജുനൈസ് പറയുന്നത്. സോജിൻ അക്കൗണ്ട് വിവരങ്ങൾ കൈമാറുന്നത് സെപ്റ്റംബർ 30. ഒക്ടോബർ 1 മുതൽ 10 വരെ 5.5 കോടി രൂപയാണ് ഈ അക്കൗണ്ട് വഴി ഒഴുകിയത്. ഓരോ ആഴ്ചയും 25,000 രൂപയായിരുന്നു സോജന് ലഭിച്ചിരുന്ന പ്രതിഫലം. തുടർന്നുള്ള സമഗ്രമായ അന്വേഷണത്തിലാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് പണമൊഴുകിയ 22 അക്കൗണ്ടുകൾ സൈബർ ഓപ്പറേഷൻ ഡിവിഷൻ കണ്ടെത്തിയത്. അതില് ഒരു സീനിയർ ഓഫീസറിന്റെ നേതൃത്വത്തിൽ തന്നെ നല്ലൊരു അന്വേഷണം ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ട്രെൻഡ് ഉണ്ടോ? സംസ്ഥാനത്തെ മറ്റ് സ്ഥലങ്ങളിൽ ഫ്രീസ് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളും തമ്മിൽ ബന്ധമുണ്ടോ? വിദേശത്തെ ഏതെങ്കിലും ഏജൻസീസുമായി ഇവർക്ക് ബന്ധമുണ്ടോ? പൈസ പണം വിഡ്രോ ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ തട്ടിയെടുത്ത പണം പല അക്കൗണ്ടുകളിലേക്ക് മാറ്റി പിൻവലിക്കുന്നതായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ രീതി. സൈബർ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. അക്കൗണ്ടുകൾ ഉടൻ മരവിപ്പിക്കുന്നത് തുടങ്ങിയോടെ തട്ടിപ്പുകാരും ശൈലി മാറ്റി. തട്ടിപ്പ് പണം വാടകയ്ക്കെടുത്ത അക്കൗണ്ടുകളിലേക്ക് മാറ്റി വിദേശത്തു നിന്നും ഉടൻ പിൻവലിക്കും, അല്ലെങ്കിൽ വിദേശത്തു നിന്നും ക്രിപ്റ്റോ അക്കൗണ്ടിലേക്ക് മാറ്റും. അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പണം കൈക്കലാക്കുകയാണ് ലക്ഷ്യം. സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും അടക്കം അക്കൗണ്ടുകൾ ഈ തട്ടിപ്പ് സംഘം ഉപയോഗിക്കുന്നുണ്ട്. ചിലർ അറിഞ്ഞുകൊണ്ട് അക്കൗണ്ടുകൾ കൈമാറുമ്പോൾ മറ്റു ചിലരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അക്കൗണ്ടുകൾ വാങ്ങുകയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.